ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മത്തങ്ങ ഓവനിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു വലിയ മത്തങ്ങയാണ്, ഇവിടെ തോട്ടത്തിലുണ്ടായതാണ്. ഇതിൻ്റെ തൊലി കളയാതെയാണ് റോസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ മുറിച്ച് വെച്ചിരിക്കുന്നൊരു കഷ്ണം മാത്രമാണ് ഓവനിൽ ഇപ്പോൾ വെക്കുന്നത്. അത് അതിൻ്റെ തൊലി കളയാതെ നമുക്ക് ആദ്യം അതിൻ്റെ ഉള്ളിലൊക്കെ ഉരുവൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് മുറിച്ച് പീസുകളാക്കാം, നീളത്തിൽ തന്നെയുള്ള പീസുകളാക്കി എടുത്തിട്ട് ഓവനിൽ വയ്ക്കാം. ഇപ്പോൾ ഞാനിതിനെ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുകയാണെങ്കിലാണ് ഇത്തിരി കൂടി നന്നായിട്ട് ഭംഗിയായിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ തൊലി നമുക്ക് വീട്ടിലുണ്ടായതോ അല്ലെങ്കിൽ ജൈവവളത്തിൽ വളർത്തിയതോ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ തൊലി കളയാണ്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ തൊലി കളഞ്ഞു കഴിഞ്ഞ്, കാരണം നിറച്ച് വിഷമായിരിക്കുള്ളൂ അതിനുള്ളിൽ. പിന്നെ ഇത് ഏറ്റവും കനം കുറച്ച് സ്ലൈസുകളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ ഓവനിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാനിതുപോലൊരു ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് ഈ മത്തങ്ങയെല്ലാം നിരത്തി, മുറിച്ച മത്തങ്ങയെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് ബട്ടർ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചാലും മതി. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഉപ്പ്, ഓയില്, വെളുത്തുള്ളി, ഒറിഗാനോ. ഒറിഗാനോന് പകരം അയമോദകമോ പെരിഞ്ചീരകോ ഇട്ടാൽ മതി. നേരെ കൈവശം എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അതിട്ടാൽ മതി. എന്നിട്ട് 180 ഡിഗ്രിയിൽ ചൂടാക്കിയ ഓവനിൽ വെച്ച് ഒരു 40 മിനിറ്റ് ഇത് വയ്ക്കണം. നമ്മുടെ കയ്യിൽ ഓവൻ ഇല്ലെങ്കിൽ പരന്ന ഈ ചപ്പാത്തിക്കല്ല് പോലുള്ള വലുതുണ്ടെങ്കിൽ അതിൽ നിരത്തി വെച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പോയിരുന്നു. ഉപ്പ് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഇത് ഒറിഗാനോ, ഇത് തോട്ടത്തിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് പതിയെ കൈകൊണ്ടെടുത്ത് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടരുത്, അതിൻ്റെ രുചി മത്തങ്ങയുടെ രുചി മാറിപ്പോകും. കുറച്ചിട്ടാൽ മതി, ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും 2 ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. എരിവ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർ മാത്രം മുളക് ഇട്ടാൽ മതി. മുളക് ഇതും തോട്ടത്തിൽ നിന്ന് പറിച്ച്, ഇപ്പോൾ കാലാവസ്ഥ തണുപ്പല്ലേ, അപ്പം എല്ലാം പറിച്ച് ഇങ്ങനെ തൂക്കിയിട്ടേക്കണേന്. ഇത് ഉടൻ കിടന്ന് ഉണങ്ങും, പച്ചയായിരുന്ന സമയത്ത് പച്ചയായിട്ട് എടുക്കും. അതൊക്കെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇങ്ങനെ ഉണങ്ങിയത് ഇനി ഉണക്കമുളകിൻ്റെ ഉപയോഗത്തിനായിട്ട് ഇടും. ഇതിൽ നിന്ന് 2 ഉണക്കമുളക് പറിച്ചെടുക്കാം. ഉണക്കമുളക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഇടാം. എന്നിട്ട് നമുക്കത് ഓവനിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട്. ഇനി ഇനിയൊന്നും ചേർക്കണ്ട. ഇത് 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ ഓവനിൽ നിന്ന് എടുക്കാം. ഞാനപ്പോൾ ഇതിനെ ഓവനിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓവൻ 180 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനെ 40 മിനിറ്റ് നമുക്ക്, 40-45, ഇത് അവസാനം 45 ആണ്. അപ്പോൾ 45 മിനിറ്റ് നമുക്ക് വയ്ക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. എന്നിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ വെച്ചിട്ട് എടുക്കാം. ഇത് വീടിൻ്റെ അടുക്കള ഭാഗത്തുള്ള ഇതാണ്. ഇത് 4-ാം നിലയിലാണ് ഞങ്ങളുടെ വീട്. ഈ അതിന് ബാക്ക് അടുക്കള ഭാഗത്താണ്. ഒരു വലിയ ഹോസ്പിറ്റലാണ് ആ കാണുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ ഈ കാണുന്ന ഹോസ്പിറ്റലിൽ മുഴുവനും കോവിഡ് രോഗികളാണ്. അവിടെ നിറച്ച് കോവിഡ് രോഗികളാണ്. പിന്നെ ഇവിടെയാണ് മറ്റുള്ള സാധാരണ രോഗികൾ വരുന്ന സ്ഥലം. നമ്മുടെ മത്തങ്ങ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റായി. ഇനി നമുക്ക് ഒരു 10 മിനിറ്റും കൂടി ഇരിക്കണം. അന്നേരമാണ് അതൊരു ഇത്തിരി ഒരു കളർ മാറിയിട്ട് നമുക്കെടുക്കാം. നമുക്ക് കഴിച്ചു നോക്കാം. നമ്മുടെ മത്തങ്ങ ആ റോസ്റ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് രുചിച്ച് നോക്കാം. ഞാനിതൊന്ന് രുചിച്ച് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. ഞാനപ്പോൾ ഇതിനൊന്ന് ഒരു കഷ്ണം ഒന്ന് രുചിച്ച് നോക്കട്ടെ. ചൂട് കാരണം എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. വളരെ ടേസ്റ്റിയാണ്. കാരണം ഇത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഒരുപാട് മസാലകൾ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. മുളക് വേണ്ടെങ്കിൽ മാറ്റിയിട്ട് കുട്ടികൾക്ക്
അങ്ങനെ കൊടുക്കാൻ കഴിയും. ആ മുളക് വീടിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മുളക് അവസാനം ഇട്ടാൽ മതി. ഞാനതെടുത്ത് മാറ്റിയിട്ട് ലാസ്റ്റാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും പ്രതീക്ഷിക്കുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ കാണാം. ബാക്കിയുള്ള മുട്ടങ്ങൾ ഞാൻ ഉടൻ മുറിച്ച് വയ്ക്കും. ഒരു ഫ്രീസറിന് കുത്തി വയ്ക്കും.